ഗുരുവായൂരിൽ ആനയടഞ്ഞ പരിഭ്രാന്തി പരത്തി പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി പേർ നിലത്തുവീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ദേശീയപാതകളിൽ ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് പഞ്ചായത്തുകൾ മുന്നോട്ട് വരണമെന്ന കളക്ടർ ഡോക്ടർ എ കൌശികൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും കളക്ടർ കുടുംബവുമായി കാണാവുന്ന സൃഷ്ടികൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കണം പുതുതലമുറ സിനിമയിലേക്ക് എത്തേണ്ടതെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് വായനകൊണ്ടും ചർച്ചകൾ കൊണ്ടും ഉണ്ടാകുന്ന കൂട്ടായ്മകളിൽ നിന്നാണ് പ്രതിഭകൾ ജനിക്കേണ്ടതെന്നും സത്യൻ ഗുരുവായൂരിൽ ആനയടഞ്ഞ് ഒരു മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി ദേവസ്വം കൊമ്പൻ ശ്രീധരനാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ ഇടഞ്ഞത് ആനത്താവളത്തിന്റെ വടക്കേ അറ്റത്ത് തറിയിൽ കെട്ടിയിരുന്ന ആനയെ വെള്ളം എടുക്കുന്നതിനായി അഴിച്ചപ്പോൾ പാപ്പാനെ ആക്രമിക്കാൻ തുനിയുകയായിരുന്നു തുടർന്ന് ആനത്താവളത്തിന് ചുറ്റും ഓടിയ ആന കിഴക്കേ വാതിലിലൂടെ പുറത്തു കടന്നു ആന ഓടിവരുന്നത് കണ്ട് ടൂറിസ്റ്റുകളും വഴിയാത്രക്കാരും ചിതറിയോടി ജനം പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി ആളുകൾ നിലത്ത് വീണു വീഴ്ചയിൽ മലപ്പുറം മാറഞ്ചേരി സ്വദേശിയായ അനന്തകൃഷ്ണൻ സൂര്യദാസ് എന്നിവർക്ക് പരിക്കേറ്റു മൂന്നേമുക്കാൽ ആയതോടെ ശ്രീകൃഷ്ണ സ്കൂൾ വിട്ട കുട്ടികളും തുടങ്ങി ഇതിനിടെ ആനത്താവളത്തിന് മുന്നിലൂടെ ഓടിയ ആന താമരയൂർ ദേവീസ് ബേക്കറി പരിസരത്ത് നിന്നതിനുശേഷം ഉണ്ണിമാസ്റ്റർ റോഡിലേക്ക് തിരിഞ്ഞോടി വളരെ ഇടുങ്ങിയ റോഡിലൂടെ ഓടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികർ ബൈക്കുകൾ റോഡിൽ റോഡിലുപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നു ആനയെ എങ്ങനെ നിയന്ത്രിക്കുമെന്നറിയാതെ ആനത്താവളം ഉദ്യോഗസ്ഥരും പാപ്പാൻമാരും പോലീസും കാഴ്ചക്കാരായി നാട്ടുകാർ ക്ഷുഭിതരായതോടെ ദേവസ്വം അധികൃതർ വാഹനങ്ങളിൽ ആനയുടെ പിന്നാലെ പാഞ്ഞു ആനയെ കണ്ട് പരിസരത്തെ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി നിലവിളിക്കാനും തുടങ്ങി നിർത്താതെ രണ്ട് കിലോമീറ്ററോളം ഓടിയ ആന ഇവിടെയുള്ള നന്ദനം വില്ലയ്ക്കകത്തേക്ക് കയറി റോഡ് അവസാനിക്കുന്നിടത്ത് എത്തി നിലയുറപ്പിച്ചു ഇതോടെ ദേവസ്വം അധികൃതരും പാപ്പാമാരും എത്തി നാലേകാലോടെ ആനയെ കൂച്ചു വിലങ്ങിടുകയായിരുന്നു ദേശീയ പാതകളിൽ ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് പഞ്ചായത്തുകൾ മുന്നോട്ട് വരണമെന്ന് കളക്ടർ ഡോക്ടർ എ കൌശികൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് ക്രമീകരണ സമിതി നടപ്പിലാക്കുന്ന എടമുട്ടം പാലപ്പെട്ടി വളവ് അപകട അപകടവിമുക്തമാക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ട്രാഫിക് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൾ ഗഫൂർ വലപ്പാട് അഡീഷണൽ എസ് ഐ കെ ജെ ടോണി പി എൻ സുജിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബവുമായി കാണാവുന്ന സൃഷ്ടികൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കണം പുതുതലമുറ സിനിമയിലേക്ക് എത്തേണ്ടതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞു കാഞ്ഞാണി പ്രസ്ഫോറം അന്തിക്കാട് യു എ ഇ ഹാളിൽ രണ്ടു ദിവസമായി സംഘടിപ്പിച്ച വാസന്തം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ സമ്മാനദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു സത്യനന്തിക്കാട് വായനകൊണ്ടും ചർച്ചകൾ കൊണ്ടുമുണ്ടാകുന്ന കൂട്ടായ്മകളിൽ നിന്നാണ് പ്രതിഭകൾ ജനിക്കേണ്ടത് അന്തിക്കാട് എന്ന ഗ്രാമത്തിന്റെ പേര് തന്റെ വാലായി കൂടെയുണ്ടെന്നും അതാണ് തന്റെ ഊർജ്ജമെന്നും സത്യനന്തിക്കാട് പറഞ്ഞു സംഘാടക സമിതി ജനറൽ കൺവീനർ എ വി ശ്രീവത്സൻ അധ്യക്ഷനായി പതിനഞ്ച് മിനിറ്റ് ഷോർട്ട് ഫിലിം കാറ്റഗറി വിഭാഗത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കർണ അവതാരത്തിന് ലഭിച്ചു രണ്ടാം സ്ഥാനം കോമാളിയും മൂന്നാം സ്ഥാനം എന്ന ഷോർട്ട് ഫിലിമും നേടി നജ്മൽ അമൽ തിരക്കഥയ്ക്കും റെനീഷ് യൂസഫ് ക്യാമറയ്ക്കും സംവിധാനത്തിനുമുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായി ടിറ്റോ ഫ്രാൻസിസിനെ എഡിറ്ററായും നസീർ ബിൻ കോയാനിയെ നടനായും കലാമണ്ഡലം പാർക്കുട്ടിയമ്മയെ നടിയായും തിരഞ്ഞെടുത്തു മുപ്പത് മിനിറ്റ് ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ മികച്ച സിനിമയായി എന്റെ ബാല്യം തിരഞ്ഞെടുത്തു കലി രണ്ടാം സ്ഥാനവും മനസ്സ് മൂന്നാം സ്ഥാനവും നേടി ഡോക്യുമെന്ററി മത്സരത്തിൽ ഇമാബാബു സംവിധാനം ചെയ്ത ഒറ്റയാൾ പ്രത്യേക ജൂറി പുരസ്കാരം നേടി മുൻകാല സിനിമാ പ്രവർത്തകൻ ടി കെ വാസുദേവന്റെ പേരിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ജോസ് വള്ളൂർ സംഘാടക സമിതി ചെയർമാൻ ജിത്ത് അന്തിക്കാട് പ്രസ് ഫോറം പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് അന്തിക്കാട് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയ സംഭവത്തിന് ഉത്തരവാദിയായ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിയാരം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി ചാലക്കുടി ഏരിയ സെക്രട്ടറി ടി എ ജോണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജനീഷ് പി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സി സുരേഷ് എന്നിവർ സംസാരിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ മണലി എട്ടാം വാർഡിൽ വനിതാ വ്യവസായ കേന്ദ്രവും ബുക്ക് ബൈൻഡിംഗ് യൂണിറ്റും ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നനുബന്ധിച്ച പത്തു ലക്ഷം രൂപയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് വനിതാ വ്യവസായ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പി എ മാധവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബുക്ക് ബൈൻഡിംഗ് യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഇബ്രാഹിം അധ്യക്ഷയായി മറ്റത്തൂർ പഞ്ചായത്തിലെ അന്നാംപാടം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നാടിപ്പാറ പട്ടികജാതി കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പുതിയ ഹോട്ട്ലൈൻ പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ നിർവഹിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സുബീഷ് കോളനി വികസന സമിതി അംഗം പി കെ കൃഷ്ണൻകുട്ടി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതി പ്രകാരം ലക്ഷം രൂപ ചെലവിലാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഇടതുമുന്നണി ഭരിക്കുന്ന അന്നകര സർവീസ് സഹകരണ സംഘത്തിന്റെ എലവത്തൂരിലുള്ള നീതി സ്റ്റോറിൽ നിന്ന് അരിയും പല വ്യഞ്ജനങ്ങളും മറിച്ച് വിൽപ്പന നടത്തുന്നതായി ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ക്ലമന്റ് ഫ്രാൻസിസ് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം വി സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു റഷീദ് മുതലകത്ത് പി ബി ഉസ്മാൻ ലിജോ പനക്കൽ എന്നിവർ സംസാരിച്ചു ചേർപ്പ് പെരുവനം മഹാദേവ ക്ഷേത്രത്തിന് പിൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് വൻതോതിൽ ആസിഡ് മാലിന്യം സമീപത്തെ കിണറിൽ തള്ളുന്നതായി പരാതി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ മുപ്പതോളം ബംഗാളി തൊഴിലാളികളാണ് താമസിക്കുന്നത് എല്ലാതരം മാലിന്യങ്ങളും ഈ കിണറ്റിലേക്ക് തള്ളുന്നുണ്ടെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു നാട്ടുകാരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ബുധനാഴ്ചയ്ക്കുള്ളിൽ കിണർ മൂടുകയും ബംഗാളി പണിക്കാരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിരിഞ്ഞുപോയി കിണറുകളിലെ വെള്ളത്തിന്റെ രുചി വ്യത്യാസവും അസഖ്യമായ ദുർഗന്ധവും മൂലം നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് മാലിന്യം കിണറ്റിലേക്ക് തള്ളുന്നതായി കണ്ടെത്തിയത് കിഴപ്പുള്ളിക്കര എൻ എസ് എസ് എൽ പി സ്കൂളിന് അഡ്വക്കറ്റ് എ രഘുരാമം പണിക്കർ സമ്മാനിച്ച എൽ സി ഡി പ്രൊജക്ടർ ഉദ്ഘാടനം ചെയ്തു ഗീതാഗോപി എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് ഷാഫി കല്ലുകടവ് അധ്യക്ഷനായി ചേർപ്പ് എഇ ടി വി മദനമോഹനൻ താന്യം പഞ്ചായത്ത് അംഗം ഗണേഷ് പ്രധാനാധ്യാപിക വി കെ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരത്തിലെ തകർന്ന റോഡുകളിലെ കുഴികൾ പോലീസും ബസ്സുടമകളും സംയുക്തമായി കോൺക്രീറ്റ് ചെയ്ത് അടച്ചു സിഐ കൃഷ്ണദാസ് ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളായ അബ്ദുൾ അസീസ് ടി എ ഹരിദാസ് മുജീബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുഴികൾ കോൺക്രീറ്റ് ചെയ്തത് നഗരത്തിലെ കുഴികൾ കാരണം ബസ്സുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരുന്നു നഗരസഭാ അധികൃതർ കുഴികൾ അടയ്ക്കുവാൻ വീഴ്ച വരുത്തുന്ന സാഹചര്യത്തിലാണ് ബസ്സുടമകൾ പോലീസ് സഹായത്തോടെ കുഴികൾ കോൺക്രീറ്റ് ചെയ്യുവാൻ രംഗത്ത് വന്നത് കൂടുതൽ ശേഷം വാർത്തകൾ തുടരുന്നു ചെറുതുരുത്തി നെടുമ്പുരയിൽ ശാരീരിക അവശത നേരിടുന്ന പതിനൊന്ന് വയസ്സുകാരിയായ നാജിയേക്കും കുടുംബത്തിനും കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വക്താവ് ഇ ടി മുഹമ്മദ് ബഷീർ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു നെടുമ്പുരം മുസ്ലിം ലീഗ് കമ്മിറ്റിയും സൌദി ഹൈൽ കെഎംസിയും ചേർന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന നാജിയ്ക്കും കുടുംബത്തിനും കാരുണ്യ കാരുണ്യഭവനം നിർമ്മിച്ച് നൽകിയത് എം പി കുഞ്ഞിക്കുവായി തങ്ങൾ എം മുരളീധരൻ രാജീവ് സ്രാംബിക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അഴിമതിക്കും നിയമന നിരോധനത്തിനും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ് നയിക്കുന്ന സൈക്കിൾ പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ തുടക്കമായി ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷനായിരുന്നു കെ കെ അനീഷ് കുമാർ ബാബു വലപ്പുഴ പി എസ് കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ജാഥ വ്യാഴാഴ്ച തൃശൂരിൽ സമാപിക്കും ആടുകൾക്ക് എത്താ കൊമ്പത്തൊരു പൂന്തോട്ടമെന്ന സ്വപ്നം പൂവണിഞ്ഞ ആഹ്ലാദത്തിലൊരു ഗവൺമെന്റ് എൽ പി സ്കൂൾ കടങ്ങോട് പാറപ്പുറം എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്കൂൾ വരാന്തയിൽ ഹാങ്ങിംഗ് ഗാർഡൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പാറപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായിരുന്നു മുറ്റത്തൊരു ഉദ്യാനം പതിനാറ് വർഷങ്ങളായി നിരന്തരം ഇതിനുവേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും വില്ലനായി വന്നിരുന്നത് സമീപ പ്രദേശത്തെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു നട്ടുനനച്ചുണ്ടാക്കിയ ചെടികളിൽ ചെറിയ നാമ്പ് കിളിർക്കുമ്പോഴേക്കും ആട്ടിൻപറ്റം അവ അകത്താക്കിയിരിക്കും അങ്ങനെയാണ് ആടുകൾക്ക് എത്താൻ കഴിയാത്ത തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം എന്ന ആശയത്തിന് ജീവൻ വെച്ചത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ചെടികൾ നടാൻ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുപരിപാടികളിലും വഴിവക്കിലും ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും മടി കാണിച്ചില്ല കുപ്പികളുടെ ഒരു വശം ചതുരാകൃതിയിൽ മുറിച്ച് അതിൽ മണ്ണ് നിറച്ച് പെട്ടെന്ന് പടർന്നു പിടിച്ച് പുഷ്പിക്കുന്ന ചെടികൾ നട്ടതിന് ശേഷം കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് കുപ്പികൾ തട്ടുതട്ടുകളായി തൂക്കിയിടുകയാണ് ചെയ്യുന്നത് സ്കൂളിലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ചാണക സ്ലറി നേർപ്പിച്ചതാണ് വളമായി ഉപയോഗിക്കുന്നത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആഹ്ലാദത്തിലാഴ്ത്തി ചെടികൾ വളർന്ന് പൂവിട്ട് തുടങ്ങിയിരിക്കുകയാണ് പരിസ്ഥിതിക്ക് വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തി നയനാനന്ദകരമായ ദൃശ്യാനുഭവമാക്കി മാറ്റിയതിന്റെ സംതൃപ്തിയിലാണ് കടങ്ങോട് പാറപ്പുറം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കേരളവർമ്മ വായനശാല ഹാളി നടന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സിപിഎം പഞ്ചായത്ത് സെക്രട്ടറി കെ പി മദനൻ സെമിനാറിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ പി എസ് എ ബക്കർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെയും കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ ട്രിപ്പയർ സരയു തീരത്ത് കാംകോയുടെ പുതിയ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും പരിശീലനവും നടന്നു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതാ കുമാരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം മായാ സുരേഷ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം കെ അനിത കാംകോ മാനേജർ സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു സൻസദ് ആദർശ ഗ്രാമീൺ യോജന പദ്ധതി പ്രകാരമാണ് കർഷകർക്ക് വേണ്ടി പ്രദർശനം സംഘടിപ്പിച്ചത് അഴിമതിക്കും നിയമന നിരോധനത്തിനും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ് നയിക്കുന്ന സൈക്കിൾ പ്രചരണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കുമാർ അധ്യക്ഷനായി ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് വൈസ് പ്രസിഡന്റ് അനീഷ് എയ്യാൽ സുഭാഷ് പാക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു തളിക്കുളം സ്നേഹ തീരുമാനത്തെ മുളമഹോത്സവത്തിന് നാട്ടുവാദ്യ സംഗീതത്തിന്റെ അലയൊലികൾ തീർത്ത് സ്കന്ദനും സംഘവും പതിനെട്ടോളം വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നാട്ടുവാദ്യ സംഗീതം മുളമഹോത്സവത്തിന്റെ നാലാം ദിനത്തെ ഹൃദ്യാനുഭവമാക്കി പറവൂർ ചേനമംഗലത്തിൽ നിന്നുള്ള എം എസ് സ്കന്ദനും സംഘവുമാണ് നാട്ടുവാദ്യ സംഗീതത്തിലൂടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് മുളയും മരവും കൊണ്ട് നിർമ്മിച്ച പതിനെട്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു നാട്ടുവാദ്യം സ്കന്ദൻ തന്നെയാണ് പതിനെട്ട് വാദ്യോപകരണങ്ങൾ നിർമ്മിച്ചെടുത്തത് പാഴ് വസ്തുക്കളിൽ നിന്ന് സ്വയം നിർമ്മിച്ച വാദ്യോപകരണങ്ങളാൽ സ്കന്ദൻ തന്നെ ചിട്ടപ്പെടുത്തിയ സംഗീതം ഇതിലൂടെ തനിക്കും ഒപ്പമുള്ളവർക്കും സംഗീതത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ് സ്കന്ദൻ ലക്ഷ്യമിടുന്നത് തേക്ക് പ്ലാവ് പൂവരശ് എന്നീ മരങ്ങൾക്കൊപ്പം മുളയും വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് മുളതബല മരംഡ്രം മരംതരംഗ് മുളമൃദംഗം മുള ഇടയ്ക്ക മണിഗഞ്ചര മുള സൈലർഫോൺ കൂടാതെ വയലിൻ മാതൃകയിലുള്ള മണിവീണ ചെണ്ട തുടങ്ങിയവയാണ് വാദ്യോപകരണങ്ങളിൽ പ്രധാനം ഇതിൽ മരംഡ്രമ്മും മുളമൃദംഗവും തുകൽ ഇല്ലാതെ നിർമ്മിച്ചതാണെന്നതാണ് പ്രത്യേകത ശാസ്ത്രീയ സംഗീതവും കർണാട്ടിക് സംഗീതവും ഇഴുകിച്ചേർന്ന രാഗങ്ങളാണ് നാട്ടുവാദി സംഗീതത്തെ ശ്രദ്ധേയമാക്കുന്നത് മോഹനരാഗത്തോടെയാണ് സ്കന്ദൻ നയിച്ച എട്ടംഗ സംഘം നാട്ടുവാദി സംഗീതം അവതരിപ്പിച്ചു തുടങ്ങിയത് തുടർന്ന് ഉടുക്കുപാട്ടിനോട് സാമ്യമുള്ള ശീലികളിൽ ഷഡ്ജവും തോടി ശുദ്ധ ധന്യാസി ശിവരഞ്ജനി കാനഡ രതിപതി പ്രിയ തുടങ്ങിയ രാഗങ്ങളും നാട്ടുവാദി സംഗീതത്തിലൂടെ അവതരിപ്പിച്ചു ഹംസധ്നി രാഗത്തിലൂടെ സമാപിച്ച നാട്ടുവാദി സംഗീതം ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് സ്നേഹതീരത്തെത്തിയത് ഉച്ചഭക്ഷണ പദ്ധതി അനുച്ഛത്തിലായ വലപ്പാട് ഉപജില്ലയിലെ സ്കൂളുകൾക്ക് സൗജന്യമായി അരി വിതരണം ചെയ്ത് കെ എസ് യു പ്രവർത്തകർ കെ എസ് യു ജില്ലാ കമ്മിറ്റിയാണ് ഉച്ചഭക്ഷണ വിതരണം പ്രതിസന്ധിയിലായ സ്കൂളുകളിലേക്ക് സൌജന്യമായി അരി നൽകുവാൻ തയ്യാറായത് ഏതാനും ദിവസം മുമ്പാണ് സർക്കാർ അരി വിതരണം ചെയ്യാത്ത പ്രതിഷേധിച്ച് ഉപജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവച്ചത് കഴിമ്പ്രം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിനായുള്ള അരി കെ ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിൻ പ്രധാനാധ്യാപിക കൈമാറി വലപ്പാട് മേഖലയിലെ മറ്റ് സ്കൂളുകളിലേക്കുള്ള അരിയും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു ബക്രീദ് കഴിഞ്ഞുള്ള പ്രവൃത്തി ദിവസമായ ശനിയാഴ്ച മുതൽ അരി വിതരണം തുടങ്ങിയില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിനിറങ്ങുമെന്ന് ശോഭാ സുബിൻ പറഞ്ഞു കെ എസ് യു വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ഷെരീഫ് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ നിധിൻ കഴിമ്പ്രം തുടങ്ങിയവർ അരി വിതരണത്തിന് നേതൃത്വം നൽകി വാർത്തകൾ പുത്തൻപ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ രാജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറിയത്ത് വാർഡംഗം മിനി ആന്റോ പി ടി എ പ്രസിഡന്റ് സി ഡി ഔസെബ് തുടങ്ങിയവർ സംസാരിച്ചു എ ടി എമ്മിൽ നിന്ന് ലഭിച്ച പതിനായിരം രൂപ തിരിച്ചു നൽകി അന്യ സംസ്ഥാന തൊഴിലാളി മാതൃകയായി ഒഡീഷ സ്വദേശി ശിവമാജിയാണ് തുക ബാങ്ക് അധികൃതർക്ക് നൽകി മാതൃകയായത് കാട്ടൂരിലെ സ്റ്റേറ്റ് ബാങ്കിന്റെ എ ടി എമ്മിൽ ബാലൻസ് പരിശോധിക്കുന്നതിനിടെയാണ് പതിനായിരം രൂപ ലഭിച്ചത് തുടർന്ന് കാട്ടൂർ പോലീസിൽ അറിയിക്കുകയും പോലീസ് നിർദ്ദേശമനുസരിച്ച് ബാങ്ക് അധികൃതർക്ക് തുക കൈമാറുകയുമായിരുന്നു തുക കൈപ്പറ്റിയ സർട്ടിഫിക്കറ്റ് കാട്ടൂർ പോലീസ് അഡീഷണൽ എസ് ഐ നന്ദനൻ വർഗീസ് എന്നിവർ ശിവമാജിക്ക് നൽകി ആറുമാസമായി കാട്ടൂർ പൊന്നനത്തെ ഫുഡ് സെന്ററിൽ ജോലി ചെയ്തു വരികയാണ് ഇയാൾ കുന്നംകുളം സബ് ജില്ലാ തായ്ക്കോണ്ടോ മത്സരത്തിന്റെയും കുന്നംകുളം നഗരസഭ ഒരു ലക്ഷം രൂപ മുടക്കി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകിയ മാറ്റിന്റെ ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു സ്കൂൾ എ പ്രസിഡന്റ് ജോബുരാജ് അധ്യക്ഷനായി സ്കൂൾ പ്രധാനാധ്യാപിക ബേബി ജയശ്രീ വാർഡ് കൌൺസിലർ സുമ ഗംഗാധരൻ ജില്ലാ തായ്ക്കോണ്ടോ സെക്രട്ടറി ആന്റോ തോമസ് എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാപ്രാണം ചാത്തൻമാസ്റ്റർ ഹാളിന് മുന്നിൽ കെ പി എം എസ് പ്രവർത്തകർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു പുനർനിർമ്മാണത്തിന്റെ പേരിൽ പട്ടികജാതി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചും നിർമ്മാണ കമ്മിറ്റിയിൽ കെ പി എം എസ് പ്രതിനിധികളെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചുമാണ് സമരം കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി സി വി ബാബു ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ചെറാക്കുളം പി എ ശിവൻ ടി സി രഘു തുടങ്ങിയവർ സംസാരിച്ചു ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഋതു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പൊറ്റാലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ കെ ആർ പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഭാരതീയ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ് നയിക്കുന്ന സൈക്കിൾ യാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഷൈൻ നടിയേരിപ്പ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പോട്ടോർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എസ് രാജു അഡ്വക്കേറ്റ് ഗിരിജ വല്ലപ്പൻ പി ആർ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു കയപ്പുമലം തായ്നഗർ സംഘവേദി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ കെ യു അരുണൻ മുഖ്യാതിഥിയായി കയ്പമംഗലം കൃഷി ഓഫീസർ ഫാൻസി പരമേശ്വരൻ കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ ദേവാനന്ദൻ പഞ്ചായത്ത് അംഗം ജാൻസി റാഫൽ തുടങ്ങിയവർ സംസാരിച്ചു വാഴക്കന്ന് വളം പച്ചക്കറി വിത്ത് ഗ്രോ ബാഗ് എന്നിവയുടെ വിതരണവും നടത്തി മക്കളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ അറിയാൻ ഒത്തിരി കാര്യങ്ങൾ എന്ന വിഷയവുമായി ചർച്ചാ ക്ലാസ് നടത്തി അരിമ്പൂർ കുന്നത്തങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്ലാസ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ നയിച്ചു പിടിഎ പ്രസിഡന്റ് കെ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് എൻ സി സതീഷ് എം പിടി എ പ്രസിഡന്റ് നിമിഷ പദനാധ്യാപിക കെ ആർ ഷീല തുടങ്ങിയവർ സംസാരിച്ചു മുൻകൂർ അനുവാദത്തിൽ ചെലവഴിച്ച തുകകൾക്ക് അനുമതി വാങ്ങാത്ത ചെയർമാന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ചാലക്കുടി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ബഹളം വെച്ചു തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ചെലവഴിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് ഒരു വർഷം കഴിഞ്ഞുള്ള കൌൺസിലിൽ അനുമതിക്ക് വെച്ചതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത് രണ്ടു മാസങ്ങൾ ഇടപെട്ട് കരാറുകാരൻ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഇതിനെല്ലാം ചെയർമാൻ മുൻകൂർ അനുവാദം നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പി എം ശ്രീധരൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതൊന്നും തൊട്ടടുത്ത് ചേർന്ന കൌൺസിൽ യോഗത്തെ അറിയിച്ചിട്ടുമില്ല ഇത് നിയമലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി നഗരസഭയുടെ കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട കാർ നന്നാക്കിയതിന് ചെലവായ ഒരു ലക്ഷത്തിരണ്ടായിരം രൂപയുടെ വിവരവും ചൊവ്വാഴ്ച നടന്ന യോഗത്തിലാണ് അറിയിച്ചത് ഇതിനെതിരെ ബഹളം വെച്ച പ്രതിപക്ഷം ഒടുവിൽ ഈ അജണ്ടകളിലെല്ലാം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു കൊടകര ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ സപ്താഹത്തിന്റെ ഭാഗമായി വിഗ്രഹഘോഷയാത്ര നടന്നു മാള ചക്കാംപറമ്പ് ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച വിഗ്രഹഘോഷയാത്ര എസ് എൻ ഡി പി മാള യൂണിയൻ സെക്രട്ടറി സി ഡി ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു വെള്ളിക്കുളങ്ങര എസ് എൻ ഡി പി ഭുവനേശ്വരി ക്ഷേത്രത്തിനിന്ന് ആരംഭിച്ച ദിവ്യജ്യോതി പതാകയാത്ര എസ് എൻ ഡി പി യോഗം വെള്ളിക്കുളങ്ങര ശാഖാ സെക്രട്ടറി മോഹനൻ ചള്ളിയിലും ഉദ്ഘാടനം ചെയ്തു സപ്താഹവേദിയിൽ വായിക്കുന്നതിനുള്ള ഗ്രന്ഥം വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ എൻ പി മുരളിയും ദിവ്യജ്യോതിസ് ഡോക്ടർ ടി ജി ഉണ്ണികൃഷ്ണനും പതാക ചക്രപാണി ശാന്തികളും ഏറ്റുവാങ്ങി ഇതോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു കൊടകര യൂണിയൻ വൈസ് പ്രസിഡന്റ് വി സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ബുധനാഴ്ച ഗണപതി ഭവനത്തോടെ ആരംഭിക്കുന്ന സപ്താഹം ഈ മാസം ഇരുപത്തിയൊൻപതിന് യജ്ഞപ്രസാദ വിതരണത്തോടെ സമാപിക്കും മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക രക്ഷാകർത്ത ദിനാഘോഷവും പ്രതിഭാ സംഗമവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് കെ വേണുനായർ അധ്യക്ഷനായിരുന്നു സി മധുസൂദനൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാഭരതൻ എ കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പറപ്പൂക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തുമെന്ന് സംഘാടകർ കൊടകരയിൽ അറിയിച്ചു പന്തല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മുതൽ നടക്കുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സാന്ത്വനം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എൻ പി മുരളി അധ്യക്ഷത വഹിക്കും റീജിയണൽ ക്യാൻസർ സെന്റർ പാലക്കാട് യൂണിറ്റിലെ വിദഗ്ധർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും വാർത്താസമ്മേളനത്തിൽ എൻ പി മുരളി കെ സുധാകരൻ സി പി നന്ദഗോപാൽ എന്നിവർ പങ്കെടുത്തു ചാവക്കാട് തിരുവത്രയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു തിരുവനന്തപുരം സ്വദേശി അറുപത് വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ മേഖലയിൽ ആരാധനാലയങ്ങളിലെ ഭണ്ഡാരങ്ങൾ കവർന്ന കേസിൽ എടവിലങ് കാര സുനാമി കോളനിയിലെ പ്ലാക്കൽ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ പക്കൽ നിന്ന് ഏതാനും പുതി കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു സ്ഥിരം മോഷ്ടാവായ ഫൈസൽ ഈയിടെയാണ് ജയിലിൽ നിന്നിറങ്ങിയത് രാത്രികാലങ്ങളിൽ കൊടുങ്ങല്ലൂരിലെത്തുന്ന ഇയാൾ ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ ആറോളം മോഷണം നടത്തിയത് താനാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മതിലകം വാടനപ്പള്ളി വടക്കേക്കര തുടങ്ങിയ പ്രദേശങ്ങളിലായി നാൽപ്പതോളം ഭണ്ഡാര മോഷണക്കേസുകളിലും പോക്കറ്റടി കഞ്ചാവ് കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പല കേസുകളിലായി ഇയാൾ എട്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പോലീസിന്റെ രാത്രികാല പട്രോളിങ്ങിനിടയിലാണ് ഇയാൾ പിടിയിലായത് കൊടുങ്ങല്ലൂർ സിഐ സലീഷ് ശൻ ശങ്കർ എസ്ഐ പി കെ പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ നഗരസഭയുടെ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ നിന്നുള്ള മാലിന്യ നീക്കത്തിലുള്ള കരാറിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ നഗരസഭാ ചെയർമാനെ ചേംബറിലെത്തി വളഞ്ഞു കിലോയ്ക്ക് നാല് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മാലിന്യം നൽകാനാണ് കൌൺസിൽ തീരുമാനിച്ചതെങ്കിലും കരാറിൽ കിലോയ്ക്ക് അഞ്ച് രൂപയായി മാറിയത് എങ്ങനെയാണെന്ന് കൌൺസിലർമാർ ചോദിച്ചു മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് കരാറിൽ കാലാവധി നിശ്ചയിക്കാതിരുന്നതിലും ദുരൂഹതയുണ്ടെന്ന് അവർ ആരോപിച്ചു ആദ്യ ദിവസം ഒരു ലോഡ് മാത്രമാണ് നീക്കം ചെയ്തതെന്നും കൌൺസിലർമാർ പറഞ്ഞു കനത്ത മഴയായതിനാൽ മാലിന്യം കൊണ്ടുപോകാനെത്തിയ ലോറികൾ മടങ്ങിപ്പോവുകയായിരുന്നുവെന്നും മഴയില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ മാലിന്യം നീക്കം പുനരാരംഭിക്കുമെന്നും ചെയർമാൻ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കൌൺസിലർമാർ ചേംബർ വിട്ടത് കരാറിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ വിളിക്കാൻ ബുധനാഴ്ച നോട്ടീസ് നൽകുമെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ പറഞ്ഞു എരുമപ്പെട്ടി തളി കടുകശ്ശേരിയിൽ സ്വർണമാലയിലെ അഴുക്ക് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് തട്ടിപ്പ് കടുകശ്ശേരി മാടത്ത് ഗോവിന്ദനായരുടെ വീട്ടിലാണ് സംഭവം വീട്ടിലെത്തിയ രണ്ടംഗ തമിഴ് സംഘം ആദ്യം വെള്ളിപാതസരം വാങ്ങി ഒരു ലൈനിൽ ഇട്ട് വൃത്തിയാക്കി നൽകി വിശ്വാസ്യത നേടി പിന്നീട് മൂന്ന് പവൻ്റെ താലിമാല വാങ്ങിച്ചെടുത്ത് ലൈനിയിൽ കുറച്ചുനേരം ഇട്ടുവെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി വിതറി വീട്ടുകാർക്ക് നൽകി രണ്ടു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം മാത്രമേ മാല മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പുറത്തെടുക്കാവൂ എന്ന് നിർദ്ദേശം നൽകി തട്ടിപ്പ് സംഘം സ്ഥലം വിടുകയായിരുന്നു ഇവർ പറഞ്ഞ സമയത്തിന് ശേഷം പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് മാലയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടതായി വീട്ടുകാർക്ക് മനസ്സിലായത് മാലയുടെ ശേഷിച്ച ഭാഗം ദ്രവിച്ച പൊടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി ആൽത്തറ നാലപ്പാട്ട് റോഡിൽ സദാചാര ലംഘനം ആരോപിച്ച യുവാവിനെ മർദ്ദിച്ച കേസിൽ നാലുപേർ അറസ്റ്റിൽ വടക്കേക്കാട് സ്വദേശി റജാസ് പുന്നയൂർ സ്വദേശികളായ ഷാഹിദ് നൌഷാദ് വടക്കേ പുന്നയൂർ സ്വദേശി സാലിഖ് എന്നിവരെയാണ് വടക്കേക്കാട് എസ് ഐ ടി എസ് രനീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസിൽ കണ്ടാലറിയാവുന്ന എട്ടുപേർ കൂടിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു തെക്കേ പുന്നയൂർ മച്ചിങ്ങൽ അജിതനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സംഭവം നാലപ്പാട് പ്രദേശത്തെ ഒരു യുവതിയുടെ വീട്ടിലെത്തിയെന്ന് ആരോപിച്ച ഒരു സംഘം അജിതനെ തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയായിരുന്നു പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസിയുടെ തിരുനാളിന് കൊടിയേറി ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ തിരുനാളിന് ഒരുക്കമായുള്ള നാല്പത് മണിക്കൂർ ആരാധന ഒക്ടോബർ ഒന്നിന് ആരംഭിക്കും കൊടിയേറ്റത്തെ തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോഷി കണ്ണൂക്കാടൻ ഫാദർ സേവി പുത്രി എന്നിവർ സഹകാർമ്മികരായിരുന്നു കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോൺ ചെയർമാനായുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സഫീന അസീസ് പി ടി എ പ്രസിഡന്റ് എം എ ഉസ്മാൻ എ യോ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടുകൃഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടിയിൽ ഉത്സവം നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ നടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ കൃഷി ഓഫീസർ കെ എ അജി അധ്യക്ഷത വഹിച്ചു തുടർച്ചയായി അഞ്ചാം തവണയാണ് ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൈവകൃഷി കൃഷി ഉൽപാദിപ്പിക്കുന്നത് ഏക്കർ സ്ഥലത്താണ് ഇത്തവണ കൃഷിയിറക്കുന്നത് ചെറുതുരുത്തി സ്വദേശി ദേവദാസ് എന്ന കർഷകനാണ് കൂട്ടുകൃഷി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ വി ജയശ്രീ പ്രമോദ് തൊഴുപ്പടം ഇന്ദിരാ ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ഗോപിനാഥ് നയിക്കുന്ന സൈക്കിൾ പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി ബിജെപി സംസ്ഥാന സമിതി അംഗം ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ബിജെപി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ രഘു ഞായറേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വിവാഹം കഴിച്ച മധ്യവയസ്കൻ രണ്ടാം വിവാഹത്തിലുള്ള മകനെ മർദ്ദിച്ചതായി പരാതി പരിക്കേറ്റ അഞ്ഞൂർ പനങ്ങായിൽ വാസന്തി മകൻ വിനോദിനെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുപറമ്പിലെ തെങ്ങിന്തടത്തിൽ വീണ് കിടന്നിരുന്ന നാളികരമെടുത്തതിനാണ് പതിനാറുകാരനായി വിനോദിനെ അച്ഛനായ ബലായുധൻ മർദ്ദിച്ചതെന്ന് പറയുന്നു വിനോദിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വേലായുധനെതിരെ വാസന്തി കുന്നംകുളം പോലീസിൽ പരാതി നൽകി മാന്നാമംഗലം വില്ലേജ് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞു വെച്ചു കൈവശ ഭൂമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ വില്ലേജ് ഓഫീസറെ തൃശൂർ അഡീഷണൽ തഹസിൽദാർ ബാലകൃഷ്ണൻ വില്ലേജ് ഓഫീസിലെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു സിപിഎം ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ചാവക്കാടിന്റെ ഭാവി വികസനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിനായി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വികസന പെട്ടികൾ സ്ഥാപിക്കും പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പത്തിന് നഗരസഭാ ഓഫീസ് പരിസരത്ത് കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നിർവ്വഹിക്കും നഗരസഭാ അധ്യക്ഷ എ കെ സതിരത്നം അധ്യക്ഷത വഹിക്കും ഈ മാസം വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒക്ടോബർ രണ്ടിന് വ്യാപാര ഭവൻ ഹാളിൽ വികസന സെമിനാർ നടക്കും വാർത്താ സമ്മേളനത്തിൽ എൻ കെ അക്ബർ പി വി സുരേഷ് മാലിക്കുളം അബ്ബാസ് എന്നിവർ പങ്കെടുത്തു ചേർപ്പ് ആനക്കല്ലിലെ ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ നിന്ന് തവണ വ്യവസ്ഥയിൽ വാങ്ങിയ ഫ്രിഡ്ജിന്റെ പണം ചോദിച്ച വൈരാഗ്യത്തിൽ കടയുടമയെ ആക്രമിച്ച കേസിൽ അഞ്ച് പേരെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു അമിണിശ്ശേരി സ്വദേശി ജയൻ പുല്ലൂർ സ്വദേശികളായ ജയിൻ സനൂപ് റോഷിൻ അഞ്ചേരി സ്വദേശി ജെയിംസ് എന്നിവരാണ് അറസ്റ്റിലായത് എസ് ഐ എസ് ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പൊന്നൂക്കര ഭരത റോഡിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി അവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കിയാണ് വഴിയരികിൽ തള്ളിയിരിക്കുന്നത് വീടുകൾക്ക് സമീപം മാലിന്യം തള്ളിയതുമൂലം വഴിയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു മാംസാവശിഷ്ടങ്ങൾ അഴുകിയ നിലയിലായതുമൂലം തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ നമ്പറുകൾ നാട്ടുകാർ അധികൃതർക്ക് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി അപകടകരമായ രീതിയിൽ മദ്യപിച്ച വാഹനം ഓടിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ എൽ പി സ്ക്വാഡ് പിടികൂടി അഞ്ചേരി സ്വദേശി ഇമ്മട്ടി സന്തോഷാണ് അറസ്റ്റിലായത് സിപിഒമാരായ ശശിധരൻ പ്രീബു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റ എസ് എഫ് ഐ ചാവക്കാട് ഏരിയ സെക്രട്ടറി തിരുപത്ര സ്വദേശി ഹസൻ മുബാറക് കിഴൂർ സ്വദേശി മിൽട്ടൺ എന്നിവരെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് എസ്എഫ്ഐ പ്രവർത്തകർ പറഞ്ഞു പിന്നാണ് മർദ്ദിച്ചതെന്ന് മന്ദലാംകുന്ന ബീച്ച് ഫെസ്റ്റിവലിന് ഈ മാസം തുടക്കമാകും സാംസ്കാരിക ഘോഷയാത്ര എയർ ഷോ അറേബ്യൻ ഒപ്പന ഇശൽ നിലാവ് കാർണിവൽ എന്നിവ നാല് ദിവസം നിലനിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ബീച്ച് റോഡുകളിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കമ്മിറ്റിയുടെയും വളണ്ടിയേഴ്സിന്റെയും യോഗം തീരുമാനിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ ആയിഷ ഉദ്ഘാടനം ചെയ്തു ബീച്ച് വികസന സമിതി ചെയർമാൻ കെ കെ ഖാദർ അധ്യക്ഷത വഹിച്ചു കത്തിക്കുത്ത് കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ മണ്ണൂത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കാളത്തോട് സ്വദേശി അബ്ദുൾ റഹീമിനെയാണ് എസ്ഐ ടി ജി ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളറക്കാട് സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു കടങ്ങോട് പഞ്ചായത്ത് മഹല്ല അസോസിയേഷൻ സെക്രട്ടറി ജലീൽ അദൂർ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം പ്രസിഡന്റ് പി കെ സലീം അധ്യക്ഷനായിരുന്നു കമ്മുകുട്ടി കിറ്റ് വിതരണം നിർവഹിച്ചു പി കെ ജമാൽ ബഷീർ പാത്രമംഗലം അനിൽദേവ് കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു ഇറങ്ങി കൃഷി നശിപ്പിച്ച എച്ചിപ്പാറയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് അധികൃതരോട് എം എ ആവശ്യപ്പെട്ടു ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ എടുക്കണമെന്നും നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ചതിനുശേഷം എംഎൽഎ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എച്ചിപ്പാറ ആറളപ്പാടി എന്നീ സ്ഥലങ്ങളിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷി നശിപ്പിച്ചിരുന്നു തോട്ടം തൊഴിലാളികളും ആദിവാസികളും താമസിക്കുന്ന വീടുകൾക്കും പാടികൾക്കും സമീപമാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് അഴേക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധന കാരിയർ വെള്ളം മറിഞ്ഞു കറയിൽ നിന്ന് എട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറഫ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന നാല് തൊഴിലാളികളെയും മറ്റ് വെള്ളത്തിലെ തൊഴിലാളികൾ തീ കരയിലെത്തിച്ചു തൃശൂർ കാഡറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധസ്മൃതി വിജയ ദിനാഘോഷം നടത്തി അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ നിന്ന ദിനാഘോഷ പരിപാടികൾ ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി ജെ കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗീതു പ്രിയേഷ് സിമാൻഡോ ആന്റണി സിജോ മേലടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ നഗരത്തിൽ അലഞ്ഞുതിരഞ്ഞ് നടക്കുന്നവർക്ക് ബേലൂർ ഫൊറോന ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ പുതുച്ചോറുകൾ വിതരണം ചെയ്തു തുടർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഫ്ളാഷ് മോബും തെരുവു നാടകവും അവതരിപ്പിച്ചു ഫാദർ വിൻസെന്റ് സിസ്റ്റർ ഡെയ്സി റോബർട്ട് തണ്ടിലും പ്രവീൺ വേലൂർ എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂരിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി പേർ നിലത്ത് വീണ് പേർക്ക് പരിക്കേറ്റു ദേശീയപാതകളിൽ ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് പഞ്ചായത്തുകൾ മുന്നോട്ട് വരണമെന്ന് കളക്ടർ ഡോക്ടർ എ കൌശികൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും കളക്ടർ കുടുംബവുമായി കാണാവുന്ന സൃഷ്ടികൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കണം പുതുതലമുറ സിനിമയിലേക്ക് എത്തേണ്ടതെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് വായനകൊണ്ടും ചർച്ചകൾ കൊണ്ടും ഉണ്ടാകുന്ന കൂട്ടായ്മകളിൽ നിന്നാണ് പ്രതിഭകൾ ജനിക്കേണ്ടതെന്നും സത്യൻ